പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാളിപ്പോയ പരീക്ഷണത്തിന് ശേഷം ഞാൻ പുതിയ പരീക്ഷണമായിട്ട് വരികയാണ്. നമ്മൾ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ പെപ്സി ക്യാൻ ട്രാൻസ്പെറൻ്റ് ആക്കുന്ന ഒരു പരീക്ഷണം. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. പലരും ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അത് നമുക്കത് ശരിയാണോ, അതെങ്ങനെയാണ്, ട്രാൻസ്പെറൻ്റ് ആവോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നേരെ വിട്ടു. അപ്പോൾ നമ്മുടെ പെപ്സി ക്യാൻ ട്രാൻസ്പെറൻ്റ് ആക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ പെപ്സി ക്യാൻ, പിന്നെ ഒരു കുപ്പിയിൽ വെള്ളം. ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആക്കിയേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഡ്രൈ ക്ലീനറാണ്, അതായത് നമ്മുടെ സിങ്കിലൊക്കെ ബ്ലോക്കൊക്കെ ഒരുമാ അത് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡ്രൈ ക്ലീനർ. 25 രൂപയാണ് ഇതിൻ്റെ വില മാർക്കറ്റിൽ ഇപ്പോൾ ഈ സാധനം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ പെപ്സിയുടെ ഫ്രണ്ടിലുള്ള ഈ പെയിൻറ്റിങ്സ് ഇല്ലേ, ഈ ഗ്രാഫിക്സ് പെയിൻറ്റിങ്സൊക്കെ ഒന്ന് നമുക്ക് ഉരച്ച് കളയണം. അതിന് നമുക്ക് കാർബൺ പേപ്പർ ഉപയോഗിക്കാം, പക്ഷേ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കത്തിയാണ്. കത്തി വെച്ചിങ്ങനെ ഉരച്ച് ഉരച്ച് നമുക്ക് ഈ പെയിൻറ്റൊക്കെ ഒന്ന് കളയാം. ഓക്കെ, അപ്പൊ നമ്മ ഇതിന്റെ എല്ലാ സംഭവവും പെയിന്റും എല്ലാം നല്ല പോളിഷ് ചെയ്ത് എല്ലാം നമ്മ കളഞ്ഞ് ഇനി നമുക്ക് ഈ സാധനം നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഇത് ട്രാൻസ്പെറൻ്റ് ആക്കാം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡ്രൈ ക്ലീനർ എടുത്തിട്ട് പൊട്ടിക്കാം. പൊട്ടിക്കാം. നമ്മൾ ഇതേപോലെ കെമിക്കൽ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു ഗ്ലൗസ് ഇട്ട് നമുക്ക് നല്ലത്, കാരണം ഇതൊക്കെ പൊള്ളലാണ്, കൈക്ക് പൊള്ളലാക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല ഗ്ലൗസ് ഇട്ട് നല്ല സേഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യണം എപ്പോഴും. ഇത് പിന്നെ പിള്ളേരാരും അനുകരിക്കാനും പാടില്ല, ഇതൊക്കെ ഡേഞ്ചറാണ് ഈ സാധനമൊക്കെ. ഈ സാധനം ഒരു പാക്കറ്റ് ഞാൻ ഇതിലോട്ടങ്ങോട്ട് ഇടുകയാണ്. ഇതിലോട്ട് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ പതകളൊക്കെ വന്ന് മുകളിലോട്ട് വന്ന് നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. വേണ്ട, ഒരു റിയാക്ഷൻ അതിനുള്ളിൽ നടക്കുന്നുണ്ട് വെള്ളവും ഇതും തമ്മിലുള്ള. ഇനി നമ്മുടെ ഇതാണ് അതിലൂടെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്യാസ് കൊണ്ട് ഇതിപ്പോൾ ഇളക്കിയതുകൊണ്ട് ചിലപ്പോൾ ഗ്യാസ് ഇത് മൊത്തം പോരാവോ പോകുന്നില്ല. ഇത് പൊട്ടിച്ച് വെച്ചാൽ ഗ്യാസ് കൊണ്ട് ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് ഈ സാധനമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇടാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ സാധനം ഇടുകയാണ്. നോക്കിയോ, ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കണമെന്നാണ് അവർ പറയണത്. അതുകൊണ്ട് അതാണ് ആ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു മണിക്കൂർ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണ ഈ സാധനം. ഇപ്പം എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണത്, കാരണം കുറേ പദകളും കുറേ ഇതൊക്കെ വരുന്നുണ്ട്. മുകളിൽ കൂടെ പുകയൊക്കെ പോകണുണ്ട്, അത് ഹൈഡ്രജനാണ് പോണത് ഉള്ളത്. അതായത് ഹൈഡ്രജനും അലോമിനിയവും കൂടിയിട്ട് നടക്കുന്ന എന്തോ ഒരു പരിപാടിയാണ് ഇവിടെ തമ്മിൽ നടക്കുന്നത്. ഈ സാധനം ഒരു മണിക്കൂർ വെക്കണമെന്നാണ് പറയുന്നത്. ഈ ഒരു മണിക്കൂർ നമുക്കിത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കിയ സംഭവം എങ്ങനെ ആയിട്ടുണ്ടാകുന്നു നോക്കിയിട്ട് നമുക്ക് പറയാം. ഇതാണ് സംഭവം, നമ്മുടെ പെപ്സി ട്രാൻസ്പെറൻറ്റ്. സൂപ്പർ അടിപൊളി. 45 മിനിറ്റ് കൈ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഈ സംഭവം. ഇത് കൈ വേദന എടുത്തിട്ടേ വയ്യായിരുന്നു. അതായത് നമ്മുടെ ഈ പെപ്സിയാണ് നമ്മൾ ഈ കാണുന്ന ട്രാൻസ്പെറൻ്റ് പോലെ ആക്കി വെച്ചേക്കുന്നത്. വേണ്ട, അതാണ് സംഭവം. അപ്പൊ നമുക്ക് ഈ പെപ്സി ഒന്ന് നമുക്ക് ഈ ഗ്ലാസ്സിലൊടുത്ത് ഒന്ന് ഒഴിച്ചു നോക്കാം. ഇതല്ല, ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അതായത് ഇതിൻ്റെ പുറത്തുണ്ടായ അലൂമിനിയം മൊത്തം നമ്മൾ ഈ കെമിക്കൽ ഉരുക്കി എടുത്തിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിങ് മാത്രമാക്കി കളഞ്ഞു. ഇതാണ് ഈ സംഭവം ഇതിൽ നടന്നിരുന്നത്. അല്ല, ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വരെ നമുക്ക് കാത്തിരിക്കാം. ഇതിൽ വെള്ളം നിറച്ചതാണ്. ട്രാൻസ്പെറൻറ്റ്